നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2024 ഓഗസ്റ്റ് മാസം 3ാം തീയതി ശനിയാഴ്ച ദിവസം. ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 5 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മുന്നോടിയായി ഭാഗികമായി നിരക്ക് വർധനയ്ക്ക് KSEB തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. പകൽ സമയത്തെയും രാത്രിയിൽ പീക്ക് സമയത്തെയും വൈദ്യുതി ഉപയോഗ നിരക്കിൽ മാറ്റം വരുത്തുന്നത് ആലോചിക്കുന്നതായി സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി K.കൃഷ്ണൻകുട്ടിയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. പകൽ സമയത്തെ ഉപയോഗത്തിന് നിരക്ക് കുറച്ച ശേഷം രാത്രിയിലെ പീക്ക് സമയത്തെ ഉപഭോഗത്തിന് നിരക്ക് കൂട്ടുന്ന രീതിയാണ് ആലോചിക്കുന്നത്. കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും ഇപ്പോൾ സ്മാർട്ട് മീറ്ററുകൾ ആയിക്കഴിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ ഉപയോഗിച്ച യൂണിറ്റ് വേർതിരിച്ച് അറിയുന്നതിന് പ്രയാസം ഉണ്ടാകില്ല എന്നതിനാൽ പ്രായോഗികമായി ഭാഗിക നിരക്ക് വർധനയ്ക്ക് മറ്റ് സാങ്കേതിക തടസ്സങ്ങളില്ല. രാത്രിയാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം. ഈ സാഹചര്യത്തിൽ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനായാണ് ഈ ഒരു സമയത്തെ ഉപഭോഗ നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെയോ അല്ലെങ്കിൽ 11 വരെയുള്ള വൈദ്യുതി ഉപഭോഗ നിരക്ക് വർദ്ധിക്കും. ഇനി അടുത്ത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: മരണം താണ്ഡവമാടിയ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിലെ 32% പ്രദേശം മാരക ഉരുൾപൊട്ടൽ സാധ്യതയുള്ള അതിതീവ്ര മേഖല. വയനാടിന് പുറമെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മണ്ണൊലിപ്പിനും ഉരുൾപൊട്ടലിനും സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് യൂണിവേഴ്സിറ്റി പഠനത്തിലെ കണ്ടെത്തലാണിത്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: സംസ്ഥാനത്തെ 10ാം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയത് നടപ്പാക്കി കഴിഞ്ഞെങ്കിലും ഇനി മുതൽ അത് പാടില്ലെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ വിദഗ്ധരും അധ്യാപക സംഘടനകൾ അടക്കമുള്ളവരുമായി ആലോചിച്ച് പ്രവൃത്തി ദിവസങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. സ്കൂളുകളിൽ 220 പ്രവൃത്തി ദിവസങ്ങളാക്കിയ നടപടിക്കെതിരെ അധ്യാപക സംഘടനകൾ അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്: രക്ഷാപ്രവർത്തനമെന്ന വ്യാജേന ദുരന്തമുഖത്ത് മോഷണം നടക്കുന്നതായി വിവരം. മരിച്ചുപോയവരുടെയും മറ്റും സ്വർണവും പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കവരുന്നു. മലയാളികൾ ഒന്നടങ്കം രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് സാഹചര്യം മുതലെടുത്ത് ഈ ഒരു മോഷണം നടക്കുന്നത്. ഇതര സംസ്ഥാനക്കാരായ ആളുകളാണ് കവർച്ച നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ദുരന്ത സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കി. രക്ഷാപ്രവർത്തന മേഖലയിലും അടച്ചുപൂട്ടിയ വീടുകൾക്ക് സമീപവും മറ്റും സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്നവരെ നിരീക്ഷിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: കോഴിക്കോട് വളയം മലയോര മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് കുറ്റ്യാടിക്ക് സമീപ പ്രദേശമായ വളയം, അതുപോലെ തന്നെ ചെക്യാട്, ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന മേഖലകളിൽ നിന്ന് മുഴുവൻ കുടുംബങ്ങളെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിനിടെ തൃശൂർ വടക്കാഞ്ചേരി അകമലയിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് പ്രദേശത്തെ ആളുകളോട് മാറി താമസിക്കാൻ വടക്കാഞ്ചേരി നഗരസഭ നിർദ്ദേശിച്ചിട്ടുണ്ട്. മഴക്കാലമായതിനാൽ ഏത് നിമിഷവും ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ടെന്നാണ് വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. മഴക്കാലം കഴിയുന്നതുവരെ മാറി താമസിക്കാൻ 41 കുടുംബങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.